ഉപതെരഞ്ഞെടുപ്പിന് വിളംബരം കാത്തിരിക്കുന്ന പാലക്കാട് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളാണ് നടക്കുന്നത് മൂന്ന് മുന്നണികളിലും പാലക്കാടിന് പുറമെ ചേലക്കര വയനാട് മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്ത ആഴ്ച ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന ഇതിന്റെ ഭാഗമായി മുന്നണികൾക്ക് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനായി നിയമസഭാ സമ്മേളനം വരെ ചുരുക്കിയിരിക്കുകയാണ് ഈ മാസം പതിനഞ്ചാം തീയതി നിയമസഭാ സമ്മേളനം അവസാനിക്കും മൂന്ന് ദിവസത്തെ സമ്മേളനം ഒഴിവാക്കാനാണ് കാര്യോപദേശക സമിതിയുടെ തീരുമാനം ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുന്നണികളിൽ അണിയറ നീക്കങ്ങൾ സജീവമാണ് ഷാഫി പറമ്പിൽ നേടിയ ഹാട്രിക് വിജയം അത് കൂടുതൽ തിളക്കത്തോടെ ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസും യു ഡി എഫും കഴിഞ്ഞ മൂന്ന് തവണയും പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ച് കൈക്കുമ്പിളിൽ ഈ വിജയം ആവർത്തിക്കാനാണ് കോൺഗ്രസ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകിക്കഴിഞ്ഞു ലോക്സഭയിൽ മുക്കാൽ ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വി കെ ശ്രീകണ്ഠന്റെ വിജയവും പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നു സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ സജീവമാണ് മുതിർന്ന നേതാവിൻ്റെതുൾപ്പെടെ ആറോളം പേരുകളാണ് കോൺഗ്രസിന്റെ പരിഗണനയിലുള്ളത് നാൽപ്പതിനായിരത്തോളം ന്യൂനപക്ഷ വോട്ടുകളുള്ള മണ്ഡലത്തിൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമെന്നാണ് നേതൃത്വത്തിൻ്റെ നിലപാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെയുള്ള പ്രചാരണം മുൻ എം എൽ എ വി ടി ബൽറാം കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ പി സരീൻ ഉൾപ്പെടെ മറ്റ് ചിലരുടെ പേരുകളും ചർച്ചയിലുണ്ട് ഇതിലെല്ലാം മുന്നിൽ നിൽക്കുന്നത് കെ പി സി സി മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ്റെ പേരാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മത്സരം കടുക്കാമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതാക്കൾ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാലക്കാട് മത്സരിക്കില്ലെന്ന് അദ്ദേഹം അതായത് കെ മുരളീധരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും സംഘടനാ ചർച്ചകളിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നാൽ മണ്ഡലത്തിലുണ്ടായ കനത്ത തിരിച്ചടിയും സംഘടനാ ദൗർബല്യവും പരിഹരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സി പി എം നേതൃത്വം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് മുൻ എം എൽ എ ടി കെ നവ്ഷാദ് ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി തുടങ്ങിയവരുടെ പേരുകൾ പ്രചരിക്കുന്നുണ്ട് പാർട്ടിയിലും പൊതുസമൂഹത്തിലും അംഗീകാരമുള്ള വ്യക്തി എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോളും പരിഗണനയിലുണ്ടെന്നാണ് സൂചനകൾ അനുഭാവികളായ പൊതുസമുദരം പരിഗണനയിലുണ്ട് ആ നിലയിൽ വിരമിച്ച പോലീസ് സർജൻ ഡോക്ടർ പി ബി ഗുജറാളിനെയും പാലക്കാട്ടുകാരിയായ ഒരു നടിയെയും പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വം സമീപിച്ചുവെന്നാണ് പുറത്തു വരുന്ന വിവരം അതേസമയം ബി ജെ പിയിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തർക്കങ്ങളും വഴക്കുകളുമാണ് കൂട്ടയടിയാണ് അവിടെ നടക്കുന്നത് ഇത്തവണ സാഹചര്യം അനുകൂലമാണെന്നും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം ആലപ്പുഴയിലും അതിനു മുമ്പ് ബാറ്റിങ്ങിലും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച വനിതാ നേതാവ് ശോഭ സുരേന്ദ്രൻ ആ ശോഭയെ ഒരിക്കൽ കൂടി പാലക്കാട് മത്സരിപ്പിക്കണമെന്നാണ് മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നത് മത്സരിച്ച വോട്ട് വോട്ടുയർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ മത്സരിച്ച ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസിനെയും സി പി എമ്മിനെയും വിറപ്പിച്ച പ്രകടനമാണ് ശോഭ സുരേന്ദ്രൻ കാഴ്ചവെച്ചത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം വോട്ടുകളായിരുന്നു ശോഭയ്ക്ക് അവിടെ നേടാനായത് അതായത് കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ കൂടുതൽ നേടി ഈ സാഹചര്യത്തിൽ ശോഭ പാലക്കാട് മത്സരിച്ചാൽ സീറ്റ് പിടിക്കാമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ ദിവസം അവിടെ എത്തി ബി ജെ പി ഭാരവാഹികളിൽ നിന്ന് സ്ഥാനാർത്ഥികളെക്കുറിച്ച് അഭിപ്രായം തേടി ശോഭയെ കൂടാതെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് എന്നിവരാണ് നിലവിൽ ഫാനലിലുള്ളത് സ്ഥാനാർത്ഥിത്വത്തിൽ ആദ്യം മുതലേ കേൾക്കുന്ന ഒരു പേരാണ് കൃഷ്ണകുമാർ അങ്ങനെ കൃഷ്ണകുമാറിന് നറുക്കു വീഴാനാണ് സാധ്യത കഴിഞ്ഞ തവണ കൈവിട്ടുപോയ വിജയത്തെ ഇത്തവണ ഏതു വിധത്തിലും കൈപ്പിടിയിലൊതുക്കാനുള്ള ശ്രമത്തിലാണ് സംഘപരിവാർ